അതെല്ലാം കണ്ടോ രമേഷ്ന? നമുക്ക് ഇപ്പൊ തന്നെ ഹോസ്പിറ്റലിൽ എത്തണം. തനിക്ക് വീട്ടിൽ പോകാനുള്ള പോലീസ് ജീപ്പ് ഇപ്പൊ അവിടെ എത്തും. നായികയെ കാണിച്ചു കൊടുക്കാതെ രക്ഷപ്പെടുത്തി സസ്പെൻഷൻ വാങ്ങിക്കുന്ന നായകൻ. അടിപൊളി സിറ്റുവേഷൻ. അതെ, തനിക്ക് വേണമെങ്കിൽ എന്നോട് കുറച്ച് സെന്റിമെന്റൽ ഡയലോഗ്സ് ഒക്കെ പറയട്ടോ. അതിന് രക്ഷപ്പെട്ടില്ലല്ലോ. മാഡം ഹോസ്പിറ്റലിൽ വിളിച്ചു ചോദിച്ചാ ഞാൻ വന്നില്ലെന്നറിയില്ലേ? അതൊക്കെ മാഡം എപ്പോഴേ വിളിച്ചു ചോദിച്ചിരുന്നു. പക്ഷെ താൻ പേടിക്കണ്ട, സിറ്റി ഹോസ്പിറ്റലിൽ പി ആർ ഒനെ വിളിച്ച് തൻ്റെ പേരിലൊരു അപ്പോയിൻമെന്റ് എടുത്തു വെക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു രമേഷ്ണ. ഇനി വേണമെങ്കിൽ കുറച്ച് ഫീൽ ഉള്ള ഡയലോഗ്സ് പറയാം. ഓക്കെ രമേഷ്ണ, ബൈ. എന്താ വക്കീൽ സാറേ? സേവിയർ സാറേ, വനിതാ പോലീസ് സ്റ്റേഷനിലെ ഡ്രൈവറും ആ മുകുന്ദമ്മേനോന്റെ മകളും കൂടി ഒരേ കാറിൽ ഇണക്കുരുവികളെ പോലെ മുട്ടി ഒരുമി ദേവന്ന് ഇറങ്ങുന്നു. ഇനി നീ പറയുന്ന ഞാൻ വിശ്വസിക്കണ. ഫോൺ വെച്ചിട്ട് പോണോ മോന്റെ മോനെ? ഓക്കെ ഓക്കെ. ഓ, ചേച്ചിമാരെത്തിയോ? മോക്ക് പുറത്തു പോകാനുണ്ടായിരുന്നെങ്കിൽ ഞാൻ ലീവ് എടുക്കില്ലായിരുന്നല്ലോ. കഴിക്കുമ്പോഴെങ്കിലും ആ തോക്കൊന്ന് മാറ്റിക്കൂടെ? ബാത്റൂമിൽ പോകുമ്പോ വരെ ഞാൻ എന്റെ തോക്കുണ്ടു. എവിടാണ് ഭീകരം വരണേന്ന് പറയാൻ പറ്റൂല. മോള് വന്നിട്ടുണ്ട്, കൊടുക്ക. മോളെ, ഡാഡിയാ. ഹലോ ഡാഡി. എന്തായി മോളെ, ഹോസ്പിറ്റലിൽ പോയിട്ട് കുറവുണ്ട് ഡാഡി? ബർത്ത്ഡേ ഫംഗ്ഷൻ എങ്ങനെ ഉണ്ടായിരുന്നു? അത് പിന്നെ ഡാഡി. എല്ലാ ഫ്രണ്ട്സും ഉണ്ടായിരുന്നോ ഫംഗ്ഷന്? ഐ എം സോറി ഡാഡി, ഞാൻ. കുഴപ്പമില്ലടാ. അത് ഡാഡി എങ്ങനെ അറിഞ്ഞു? ഇതൊക്കെ അറിയാനാണോ മോളെ പാട്? ഒരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് കരുതി ഞാൻ മോളെ വിളിച്ചു. ഓ, അത് ഡാഡി, ഒരു ചെറിയ ഇഷ്യൂ ഉണ്ടായി. എന്താ മോളെ പ്രശ്നം? ഞാൻ റിസോർട്ടിൽ പോയതുകൊണ്ട് ഡ്രൈവർ രാമകൃഷ്ണനെ അരുന്ധതിമേടെ സസ്പെൻഡ് ചെയ്തു. ജോലി പോകുന്നതിൽ എനിക്ക് വിഷമമൊന്നുമില്ല, പക്ഷേ നിങ്ങളെയൊക്കെ പിരിയാന്ന് പറയുമ്പോ എന്തോ ഒരു. എന്തായാലും എല്ലാരുടെ ഫോൺ നമ്പർ എന്തെങ്കിലും ഉണ്ടല്ലോ, ഞാൻ ഇടയ്ക്ക് വിളിക്കാം. ശരി, ഞാൻ വിളിക്കണ്ട, ഹസ്ബൻഡ് വീട്ടിലുണ്ടാവും. അയ്യോ, ആ വിളിയല്ല, വെറുതെ നിങ്ങളൊക്കെ മിസ് ചെയ്യുമ്പോഴുള്ള വിളിയില്ലേ അത്. എന്ത് രാമകൃഷ്ണ ഇത്? നിനക്ക് ആ കുട്ടിയുടെ കൂടെ ഹോസ്പിറ്റലിൽ തന്നെ നിന്നാ മതിയായിരുന്നില്ലേ? ഞാൻ എന്തായാലും അവരോടൊന്ന് ചോദിച്ചു നോക്കട്ടെ. ചോദിച്ചു നോക്കിട്ട് കാര്യമൊന്നുമില്ല, ആ എസ് എന്നെ പറഞ്ഞുവിടും. എനിക്ക് അങ്ങനൊന്നും പറയരുത്, നമ്മളെ പിരിക്കില്ല. രാമകൃഷ്ണന്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല, അഹങ്കാരിയാണ് അവൻ. ഇത്രയും പറഞ്ഞിട്ടും അവന് വല്ല കുറ്റബോധമുണ്ടോ? രാമകൃഷ്ണ മാത്രം ഈ കാര്യത്തിൽ കുറ്റം പറയാൻ പറ്റില്ല മാഡം. പോലീസ് പ്രൊട്ടക്ഷനെ കുറിച്ച് എല്ലാം അറിയുന്ന നീയ അവൻ അവിടേക്ക് പറഞ്ഞുവിടാൻ പാടില്ലായിരുന്നു. നീ എന്നെ വിളിച്ച് പറഞ്ഞു, പക്ഷെ അതല്ലല്ലോ. ഹോസ്പിറ്റലിൽ തന്നെ നിക്കണമെന്ന് ഞാൻ അവനോട് പറഞ്ഞല്ലേ. താനൊക്കെ കൂടെ ന്യായീകരിക്കാൻ നോക്കുന്നോണ്ടാ അവന് എന്തും ചെയ്യാനുള്ള ധൈര്യം. രാമകൃഷ്ണൻ നമ്മുടെ സ്റ്റേഷനിൽ വന്നതിന് ശേഷമാണ് ഇവിടെ അല്പം വൃത്തിയും വെടുപ്പും ഒക്കെ ഉണ്ടായത്. അതെനിക്ക് മനസ്സിലായി. അവന് വേണ്ടി റെക്കമെൻഡ് ചെയ്യാൻ ഇവിടെ എത്ര പേരാ. രാവിലെ തൊട്ട് തന്നെ വനിതാ പോലീസുമാരൊക്കെ എന്തോ കളഞ്ഞ അണ്ണാനമാരി ഇരിക്കുന്നത് ഞാൻ കണ്ടു. ഇപ്രാവശ്യത്തേക്ക് കൂടി ഒന്ന് ക്ഷമിക്കൂ മാഡം, ഇനി അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്ന് രാമകൃഷ്ണൻ ഉറപ്പ് പറഞ്ഞപ്പോളാ ഞാനിങ്ങോട്ട് വന്നത്. നിനക്ക് അനുകൂലമായിട്ട് ഞങ്ങളെ കൊണ്ട് പറയാൻ പറ്റുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇനി അവരെന്ത് തീരുമാനം എടുക്കുന്ന എനിക്കറിയില്ല. എന്ത് തീരുമാനം എടുക്കാൻ? എന്നെ ഇവിടെ പറ്റത്തില്ലെന്ന് അവര് പറയും. 100% ആത്മാർത്ഥമായിട്ടല്ലേ ഞാൻ ഇവിടെ നിന്ന്? ഒരു ഡ്രൈവർ മാത്രമായിട്ടാണോ? നീയുടെ ആവശ്യത്തിനാണ് നിന്നെ റിസോർട്ടിലേക്ക് പറഞ്ഞു വിട്ടെന്ന് അവള് മാഡത്തിന് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അത് മോശമല്ലല്ലോ. എന്റെ പെർമിഷൻ ഇല്ലാതെ റിസോർട്ടിൽ പോവാൻ തന്നോട് ആരോടോ പറഞ്ഞേ? താൻ പോയ സമയത്ത് ആ കുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ ആര് സമാധാനം പറയും?
ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടരുതെന്ന് എത്ര പ്രാവശ്യം പറഞ്ഞു. തന്റെ ജോലി ഡ്രൈവിംഗാ, അത് മാത്രം താൻ ഇവിടെ ചെയ്താൽ മതി. ഇത് തന്റെ ലാസ്റ്റ് വാർണിംഗ്. ഇനി മേല എന്തെങ്കിലും കാര്യത്തിൽ താൻ ഇടപെട്ടു എന്ന് ഞാൻ അറിഞ്ഞാ ഇല്ല സർ, എന്റെ ജീവിതത്തിൽ ഒരു കാര്യത്തിലും ഞാൻ കടന്നു പോടോ സർ. ആ മനോജ് കേസിന്റെ ഫയലിംഗ് എടുത്ത് ഞാൻ വരാൻ വൈകും. ജീപ്പ് എടുക്ക്, പുറത്തു പോണം. സോറി സർ, ജീപ്പ് കംപ്ലൈന്റ് ആണ്, വർക്ക്ഷോപ്പിൽ നാളെ വരണം. തനിക്ക് അത്യാവശ്യം മെക്കാനിക് പണിയൊക്കെ അറിയാവുന്നതല്ലേ, നന്നാക്കി കൂടെ. സോറി സർ, എന്റെ പണി ഡ്രൈവിംഗ് മാത്രമാണ്. ഈ രാമകൃഷ്ണൻ പണി തുടങ്ങിയിട്ടേ ഉള്ളൂ. രാമകൃഷ്ണ, ഇതാ ലോക്കപ്പിൽ ഒരുത്തൻ തുണിയില്ലാണ്ട് നിൽക്കുന്നു, ഒന്ന് ചെന്ന് തുണി ഉടുപ്പിക്ക. ഓഹോ സോറി, എന്റെ പണി ഡ്രൈവിംഗ് മാത്രമാണ്, വേറെ ഒന്നിലും തലയിടുന്ന മോളി എന്നുള്ള ഉത്തരവ്. ഈ ഹെൽപ്പ് ലൈൻ പരിപാടി ഞാൻ അങ്ങ് നിർത്തി, ഇനി ഞാനായി എന്റെ പാടായി. പെണുങ്ങല്ല രാമകൃഷ്ണ, ഞങ്ങൾ എല്ലാരും നിന്റെ കൂടെ ഇല്ലേ. ഒന്ന് വന്നേ വാരാമേട്ടാ. ഓക്കേ, ഇത് എപ്പോഴും ഒന്നും പ്രതീക്ഷിക്കണ്ട, ഫോളോ മീ. ഇത്ര പെട്ടെന്നൊരു ലോട്ടറി അടിക്കുമെന്ന് ഞാൻ പോലും വിചാരിച്ചില്ല. ഈ മുഖം ഓർമ്മ ഉണ്ടോ നിനക്ക്? അന്ന് ഞാൻ കേട്ട തെറുക്കായി, നീ ഇങ്ങനെ എന്റെ കൈ വന്ന് പെടുമെന്ന് ഞാൻ പോലും കരുതിയില്ല. അന്ന് എനിക്ക് പെട്രോൾ വാങ്ങിച്ചു തന്നു, ഇപ്പൊ എന്നെ നഗ്നത മറച്ചു. നിനക്കെല്ലാം മനസ്സിലായോ? കുട്ടിക്കാലത്തെ ഭാര്യ വേണ്ടി പോലെ നീ നേരെ ഇനി തോണി കൊടുക്കാണ്ട് ഇവിടെ നിന്ന. നിന്റെ നെഞ്ചത്തെ രോമ ഇവന് 6 മണിക്ക് മുമ്പേ വർക്കല സ്റ്റേഷനിൽ പ്രസന്റ് ചെയ്യണമെന്ന് മേഡം പറഞ്ഞിട്ടുള്ളത്. എന്തൊക്കെ നിയമങ്ങളെ സ്റ്റേഷനിൽ, ചെറുതല്ലാത്ത മറ്റൊരു കേസ് ഇവിടെ ഫയൽ ചെയ്യാൻ പാടില്ല, വൈകുന്നേരം 6 മണി കഴിഞ്ഞ പുരുഷ പ്രതികളെ ലോക്കപ്പിൽ ഇടാൻ പാടില്ല, ഇതിനൊക്കെതിരെ നിങ്ങൾ സമരം ചെയ്യണം, അപ്പോഴത് ശരിയാവുള്ളൂ. നീയല്ലേ പറഞ്ഞു വണ്ടി കയറാണെന്ന്? അതൊക്കെ വണ്ടി തന്നെ ശരിയായി. നിന്നെ കൊണ്ടേ പറ്റൂ ഈ മേഡത്തിന് മെരുക്കി എടുക്കാൻ. ഇത് താണ്ടാ പോലീസ്, ഇങ്ങോട്ടൊരു പണി വന്നാ അങ്ങോട്ടൊരു പണി. മഴയത്ത് എപ്പോഴാണോ തിരിച്ചു വരാൻ പറ്റും. അതൊന്നും കുഴപ്പമില്ല, സ്കൂളിൽ പോയി അവരെ നേരെ പിക്ക് ചെയ്ത് വീട്ടിൽ കൊണ്ടുവന്നാക്കിയ പോലെ. അതിനല്ലേ പോലീസ് ഡ്രൈവർ വണ്ടി. അല്ല, ചേട്ടനോട് പറഞ്ഞാ കൂട്ടി കൊണ്ടുവരും, പക്ഷെ നമുക്കെന്നെ കൊണ്ടുവരാം. ഈ ഓപ്പറേഷൻ തീരുമാനിച്ച പിന്നെ ഇവൻ ഈ ഉണ്ണികൃഷ്ണൻ അല്ല കൊണ്ടിതിനാണ്. ഗൗരിയുടെ ശബ്ദം തിരിച്ചു കിട്ടുമോ? സമയം നല്ലതാണോ? എന്തെങ്കിലും തടസ്സമുണ്ടോ? അഥവാ എന്തെങ്കിലും തടസ്സമുണ്ടെങ്കിൽ വഴിപാടുകൾ വല്ലതും നടത്തണോ? അത്രക്ക് അങ്ങോട്ട് കൊതിച്ചിരിക്കണേ, ഏട്ടാ എന്നൊരു വിളി കേൾക്കാൻ. എല്ലു ഉണ്ണികൃഷ്ണ, ഓവറാക്കണ്ട. സ്റ്റേഷൻ വരുന്നു പോണം, മോന്റെ ഫോട്ടോ കൊടുക്കണേ. ഞങ്ങൾ രണ്ടുപേരും കുറെ നേരം പ്രാർത്ഥിച്ചു. രാത്രി തന്നെ മോനെ കിട്ടിക്കാണും. സഫിയ എഴുന്നേറ്റിട്ടില്ല, എപ്പോഴാ കിടന്നേന്നറിയില്ല.